നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല നട നാളെ തുറക്കാനിരിക്കെ പത്തനംതിട്ടയിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഇടുക്കി അണക്കെട്ട് തുറന്നതും തുടർച്ചയായ മഴയും പമ്പ നിറഞ്ഞു കവിയുന്ന സ്ഥിതിയിലേക്കെത്തുകയാണ്. പമ്പ, അച്ഛൻകോവിൽ ആറുകളുടെയും കൈവഴികളുടെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ശബരിമല കയറാനിരിക്കുന്ന തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. യാത്ര ദുഷ്കരമാകുമെന്നാണ് റിപ്പോർട്ട്. ശബരിമലയിലേക്കുള്ള പല പാതകളും തകർന്ന നിലയിലാണുള്ളത്. അച്ഛൻകോവിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞു ഒഴുകുകയാണ്. ചെറുതോടുകളും കനാലുകളും കരകവിഞ്ഞു ഒഴുകുന്ന സ്ഥിതിയാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴയാണുള്ളത്. പ്രധാന പാതകളിലടക്കം ഗതാഗത സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സ്ഥിതിയാണുള്ളത്. പന്തളം, പത്തനംതിട്ട, മാവേലിക്കര പാതയിൽ പലയിടത്തും റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന പ്രധാന പാതകളിലൊന്നാണിത്. ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഭക്തർ പന്തളം വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശബരിമലയ്ക്ക് പോകുന്ന പതിവാണുള്ളത്. ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്ന ഭക്തർക്ക് യാത്ര ദുഷ്കരമാകും. പന്തളം, പത്തനംതിട്ട റോഡിൽ കടക്കാട് ഭാഗത്തും വെള്ളം കയറിയ അവസ്ഥയാണ്. നൂറനാട്, ചാരുംമൂട്, കായംകുളം എന്നീ മേഖലയിൽ നിന്നെത്തുന്ന പല വഴികളും പലയിടത്തും യാത്ര തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അച്ഛൻകോവിലാറിൻ്റെ തീരദേശ ഗ്രാമങ്ങളായ ഐരമൺ, പ്രമാടം, തുമ്പമൺ, മുട്ടം, കുടശനാട് എന്നിവിടങ്ങളിലെയും നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ചെറു റോഡുകളടക്കം വെള്ളം കയറിയ അവസ്ഥയിലാണ്. പന്തളത്തുനിന്ന് മാവേലിക്കരയിലേക്ക് പോകുന്ന വഴിയിൽ ഐരാണിമുട്ടം, മുടിയൂർ കോണം ഭാഗത്തും വെള്ളം കയറിയ ഗതാഗതം തടസ്സപ്പെട്ടു. ശബരിമല പാതയിൽ മണ്ണിടിച്ചിൽ സാധ്യതയും മരം കടപുഴകി വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇത് മുൻനിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അതിവേഗം നീക്കുന്നതിന് PWD, JCB അടക്കമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തരെ അനുവദിക്കുന്ന ആദ്യ ദിവസമായ നാളെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളവരുടെ എണ്ണം 8000 ആണ്. ഈ ശക്തമായ മഴയ്ക്കിടെ ഭക്തർ എത്തുന്നത് മറ്റു ദുരിതങ്ങൾക്കും കാരണമായേക്കാം. ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമല പരിസരത്ത് ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിരുന്നു. നമസ്കാരം.